സിസ്റ്റർ, ഡോക്ടർ പരിശോധിച്ചിട്ട് എന്ത് പറഞ്ഞു? ഡോക്ടർ പിന്നെ പരിശോധിച്ചില്ലല്ലോ, എന്നോട് ഫയലും കൊണ്ട് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അയ്യോ സോറി, മെയിൻ ഡോക്ടറുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഒരാൾ അകത്തേക്ക് വന്നില്ലേ, അദ്ദേഹം കാവ്യ പരിശോധിച്ചില്ലേ? വേറെ ഡോക്ടർ ഒന്നോ? അതെ, ഞാനിവിടെ ഇരിക്കുമ്പോഴാ അദ്ദേഹം അകത്തേക്ക് കയറിയത്. സിസ്റ്റർ കണ്ടില്ലേ? എന്താ കാണിക്കുന്നേ? ചവിട്ടി പൊളിച്ചാലോ? ചവിട്ടിയാ നിന്റെ കാലേ പൊളിയൂ. പഴയ തടിയാ, നിന്റെ അച്ഛൻ നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന തേക്കാ. നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേക്ക്, നമുക്ക് എന്റെ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാം. ഇവിടെ നിന്ന് നമ്മൾ പോയാലേ ഈ വരാന്ത കൂടി നമുക്ക് നഷ്ടാവും. നമ്മൾ ഗേറ്റ് കടന്ന ആ നിമിഷം എന്റെ മോനും ആ മൂതേവിയും കൂടി ഗേറ്റ് കൂട്ടി താക്കോലെടുക്കും. പിന്നെ നമ്മൾ തരുവില്ല. ശിവേട്ടാ, വാതില് തുറക്ക്. ശിവേട്ടാ, വാതില് തുറക്കാൻ. ശ്രീകുട്ടി, വാതില് തുറക്ക്. ശ്രീകുട്ടി, തുറക്ക്. അവിടെ കിടന്ന് ബഹളം വെച്ചിട്ടൊരു കാര്യമില്ല, ഏട്ടനോ അച്ഛമ്മയോ വരാതെ ഞങ്ങൾ വാതിൽ തുറക്കില്ല. എങ്കിലേ ഈശ്വര മഠത്തിൽ ഞങ്ങൾ നടത്തുന്ന ഈ സത്യാഗ്രഹത്തെ കുറിച്ച് നാട്ടുകാരൊക്കെ അറിയും. നിങ്ങൾ എന്ത് ചെയ്താലും വിരോധമില്ല. രാവിലെ കൂടെ ഏട്ടൻ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. നാട്ടുകാരെ അറിയിക്കോ, സത്യാഗ്രഹ പന്തൽ കെട്ടിയോ, എന്ത് വേണോ ആയിക്കോ. വെറുതെ ഓരോന്നും പറഞ്ഞു കൊടുക്കണ്ട. കുടുംബത്തെ മാനം കെടുത്താൻ വേണ്ടി എന്ത് ചെയ്യാനും മടുക്കില്ല. ഇപ്പൊ മാനം കെട്ടിരിക്കുന്ന ആരാണെന്ന് കണ്ടില്ലേ? എടി ശ്രീകുട്ടി, ടാങ്കില് വെള്ളമില്ലെന്ന് തോന്നുന്നു. പൈപ്പിലൊരു തുള്ളി വെള്ളം പോലും വരുന്നില്ല. വെള്ളമൊക്കെ ഉണ്ടമ്മേ, പുറത്തെ വാട്ടർ സപ്ലൈ നിർത്തിയതാ. പച്ച വെള്ളം പോലും നമുക്ക് തരരുതെന്ന് ലേട്ടൻ കൽപ്പിച്ചിട്ട് പോയത്, പിന്നെ എങ്ങനെ ടാപ്പിൽ വെള്ളം വരും? കാടെല്ലാം അകത്തായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോലും കൈ കാശില്ല. എന്ത് കഷ്ടമായിട്ടായി കാണിക്കുന്നേ? ഇന്നലെ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കിയതിന് പകരമായിട്ടാണോ കാവ്യയെ കൊല്ലാൻ കിങ്കറിനെ അയച്ചത്? കിങ്കറിനെ അയച്ചെന്നോ? ഞാനോ? കൂട്ടത്തിൽ അതിനൊക്കെ ധൈര്യം നിങ്ങൾക്കേ ഉള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം സാധിച്ചില്ല, കാരണം എന്റെ ഭാര്യയ്ക്ക് കാവലിരുന്നത് ഞാനാ.
എന്റെ കണ്ണ് വെട്ടിച്ച് അവളെ ഇല്ലാതാക്കാൻ നിങ്ങളുടെ കൂലിപ്പടയ്ക്ക് ഒരിക്കലും കഴിയില്ല. ഇന്നലെ രാത്രി മുതൽ നീ വെറുതെ ഓരോ ഭ്രാന്ത് പറഞ്ഞോണ്ടിരിക്ക. ഞാൻ ആരെ കൊല്ലാൻ ആളെ ഇറക്കിയിട്ടില്ല. പോലീസുകാർ അന്വേഷിച്ച് വരുമ്പോ അവരോടും പറഞ്ഞാ മതി ഇതെല്ലാം. കാവ്യയെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചതും ഹോസ്പിറ്റലിൽ അതിക്രമിച്ച് കയറിയതൊക്കെ ചേർത്ത് ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ സി സി ടി വി ഫുട്ടേജ് പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവനെ കൈ കിട്ടിയ ഞെക്കി പിഴിഞ്ഞ് അവനെ കൊണ്ട് പറയിപ്പിക്കും ആരാ ഇതിന് പിന്നിലെന്ന്. എന്തായാലും അവന്റെ നാവിൻ തുമ്പിൽ നിന്ന് വീഴുന്ന പേര് എന്റേതാവില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്കും പലതും ശിവാന് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ഇത്തവണ ഏട്ടൻ ഡയൽ ചെയ്തത് റോങ് നമ്പറിലേക്കാണ്. എങ്കിൽ പിന്നെ നീയാണോ ആക്രമണത്തിന് പിന്നിൽ? ഞാനോ? ദേ അനാവശ്യം പറയരുത്. ജയിച്ചത് ഇവളാണെങ്കിൽ പറയിപ്പിക്കാൻ എനിക്കറിയാം ഏട്ടാ. തുടങ്ങട്ടെ. വേണ്ട ശിവ, പോലീസ് അന്വേഷിക്കുന്ന കേസല്ലേ, അവര് തന്നെ വന്നോളും ചോദ്യം ചെയ്യാൻ. നീ വാ. ഏട്ടന്റെ ചോദ്യത്തിന് മുന്നിൽ പതറിയുള്ള നിന്റെ നിൽപ്പ് കണ്ടപ്പോഴേ എനിക്ക് ബോധ്യമായി കാവ്യയെ കൊല്ലാൻ ശ്രമിച്ചത് നിന്റെ ആളാണെന്ന്. അല്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ എന്തിന് അവളെ കൊല്ലണം? നിന്റെ എന്തെങ്കിലും രഹസ്യം അവളെ കണ്ടെത്തി കാണും, അതുകൊണ്ട്. ശരിയല്ല ഞാൻ പറഞ്ഞത്, പറ. നിനക്ക് വട്ട മുഴുത്ത വട്ടം. ഒരു രഹസ്യവും എനിക്കില്ല, അതിന്റെ പേരിൽ ആരെയും കൊല്ലേണ്ട ആവശ്യവും എനിക്കില്ല. ആന്റി, ഈ വിഷയം ഇവിടെ വിടാൻ അവളോട് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ എന്റെ പ്രതികരണം മഹാ മോശമായെന്നിരിക്കും. നീ എന്നെ എന്ത് ചെയ്യും, തല്ലുവോ അതോ കൊല്ലുവോ? എന്റെ മോളെ മതി, വിട്. കേറിയിരിക്കാൻ ഒരു കൂര പോലും ഇല്ലാത്തവരാ നമ്മള്. ഇപ്പൊ ഒരു വഴക്ക് വേണ്ട, ദോഷം നമുക്ക് തന്നെയാ. മാറങ്ങോട്ട്, അകത്തേക്ക് കയറാൻ ഒരു വഴി കണ്ടെത്തണം. പരസ്പരം പോരടിക്കുന്നതേ അതിന് ശേഷം ആവാം. സേതു വന്നില്ലേ? അവളുടെ പരിഭവം ഇതുവരെ തീർന്നില്ലേ മോളെ? ഒരാപത്തുണ്ടാകുമ്പോഴെങ്കിലും സഹകരിക്കാൻ പറ്റാത്ത ഇടമായോ ഈശ്വരമഠം? ചേച്ചിക്ക് ആക്സിഡന്റ് ആയ കാര്യമൊന്നും അമ്മയോട് പറഞ്ഞിട്ടില്ല അച്ഛമ്മേ. അമ്മയുടെ ധാരണ കാവ്യച്ചി അമ്മയെ ധിക്കരിച്ച് ഈശ്വരമഠത്തിലേക്ക് മടങ്ങിപ്പോയിന്നാ. ഞങ്ങളാരും അത് തിരുത്താൻ നിന്നില്ല. ഉള്ള കാര്യം സേതുവിനോട് പറയണം മോളെ. ഈ അവസ്ഥയിൽ കിടക്കുന്ന കാവ്യ മോളോട് ആർക്കും ഒരു നീരസം ഉണ്ടാകാൻ പാടില്ല, പ്രത്യേകിച്ചും പെറ്റമ്മയ്ക്ക്. ഇന്ന് സിദ്ധാർത്ഥ് സാറോടി വന്നിട്ട് ഒക്കെ വിശദമായിട്ട് പറയാന്നാ കരുതിയിരിക്കുന്നത്. അച്ഛമ്മിങ്ങനെ സങ്കടപ്പെടാതെ ധൈര്യമായിട്ടിരിക്കെ, ഒക്കെ ശരിയാവുന്നേ. സിസ്റ്റർ, കാവ്യജിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒക്കെ വിശദമായിട്ട് ഡോക്ടർ തന്നെ പറയും. ആ സിസ്റ്റർ പറഞ്ഞതിന്റെ അർത്ഥം കാവ്യമ്മക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ? ഇന്നലെ വേറെ ഓപ്പറേഷന്റെ കാര്യം ഡോക്ടർ പറഞ്ഞിരുന്നു. ഒക്കെ ഓർത്തിട്ട് എന്റെ തല പെരുക്കുന്നു മോളെ. എന്തൊക്കെ കഷ്ടതകളാ ഈശ്വരൻ വിധിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ചേട്ടനെ വിളിച്ച് വരാൻ പറഞ്ഞല്ലോ അച്ഛമ്മേ, ഡോക്ടറോട് സംസാരിക്കാനോ മറ്റോ ഉണ്ടെങ്കിലോ? ശരി, നീ വിളിക്കേ. മിസ്റ്റർ ജീവ വന്നില്ലേ? ഇല്ല ഡോക്ടറെ, ഉടനെ വരും. മേഡമാണോ ഈ അച്ഛമ്മ? അതെ. എന്റെ കുഞ്ഞിന് എന്താ ഡോക്ടറെ പറ്റിയത്? ഒന്നും പേടിക്കാനില്ല മേഡം, കാവ്യ അപകട നില തരണം ചെയ്തു, അവളിപ്പോ സംസാരിച്ചു തുടങ്ങി. ഈശ്വര, നീ എന്റെ വിളി കേട്ടു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഓർമ്മക്കുറവ് വല്ലതും ഉണ്ടോന്ന്
നിങ്ങൾ തന്നെ സംസാരിച്ചു നോക്കുന്നാവും നല്ലത്. മാഡം വരൂ. ശരി, ഞാനും കേറിക്കോട്ടെ. ഡോക്ടർ വെയിറ്റ് ചെയ്യൂ, ആദ്യം ഒരാൾ മാത്രം വരട്ടെ. ഞങ്ങളെയൊക്കെ നീ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ. കണ്ണേട്ടൻ എവിടെ അച്ഛമ്മേ? രാത്രി മുഴുവൻ ഐസിയുവിന് പുറത്ത് നിനക്ക് കാവലിരിക്കുകയായിരുന്നവൻ രാവിലെ വീട്ടിലേക്കൊന്ന് പോയി, ഇപ്പൊ വരും മോളെ. എനിക്ക് കണ്ണേട്ടനോടും അച്ഛമ്മയോടും അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? അത് പിന്നെ. നിന്റെ ഓർമ്മയ്ക്കും മറ്റും ഒരു തകരാറും ഇല്ലെന്ന് ഉറപ്പുവരുത്താനാ ഡോക്ടർ നിൽക്കുന്നത്. നീ സംസാരിച്ചോ മോളെ. എനിക്ക് പറയാനുള്ള കാര്യം മറ്റുള്ളവരെ കേൾക്കാൻ പാടില്ല അച്ഛമ്മ. എന്റെ ഓർമ്മയ്ക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ല ഡോക്ടർ. ശരി, കാരി ഓൺ. പക്ഷേ അധികം സംസാരിച്ച് സ്ട്രെയിൻ എടുക്കണ്ട. എന്താ മോളെ? എനിക്ക് നടന്നത് ഒരു ആക്സിഡന്റ് അല്ല, എന്നെ കൊല്ലാൻ ശ്രമിച്ചതാ. എന്നെ ഇല്ലാതാക്കാനുള്ള ഉദ്ദേശത്തോടെ പാഞ്ഞു വന്ന കാറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റോഡിലേക്ക് ചാടിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ കണ്ണു തുറന്നതാ ഇപ്പോഴാ. കൊലപാതക ശ്രമമാണെന്ന സംശയം നിന്നെ രക്ഷിച്ച അരവിന്ദും ഹേമയും പറഞ്ഞിരുന്നു മോളെ. പിന്നെ ഇന്നലെ രാത്രി ഇവിടെ വെച്ചും നിനക്ക് നേരെ ആക്രമണം ഉണ്ടായി. കണ്ണ സമയത്ത് വന്നുകൊണ്ട് മാത്രമാ നിന്നെ ഞങ്ങൾക്ക് ജീവനോടെ തിരിച്ചു കിട്ടിയത്. ആരാ മോളെ നിന്റെ ശത്രു? നിന്നോട് ഇത്രയും വൈരാഗ്യം വരാൻ എന്താ കാരണം? ഇന്നലെ തന്നെയാ ഇതിന്റെ പിന്നിലെന്ന് കണ്ണം പറയുന്നുണ്ട്. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ആ സ്ത്രീയെയോ ശിവാനിയോ വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം, പക്ഷേ ഈ നിമിഷം ഞാൻ ശത്രുവായിരിക്കുന്നത് മറ്റൊരാൾക്കാ. ആർക്ക്? നീതുവിന്റെ കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛന്. നീ എന്താ പറഞ്ഞു വരുന്നത്? കുഞ്ഞിന്റെ അച്ഛനുമായി നീതു ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അച്ഛമ്മ. ഈശ്വരമഠത്തിൽ വന്നു. ഈ നിമിഷം നിന്റെ അടവുകളെല്ലാം തീർന്നു. തീർന്നു ഞാൻ. വിവരം കണ്ണേട്ടനെ അറിയിക്കാനുള്ള ധൃതിയിൽ പോകുമ്പോഴാ എനിക്ക് അപകടം ഉണ്ടായത്. എന്റെ പിന്നാലെ വന്ന അജ്ഞാതനായ കൊലയാളി നീതുവിന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. വിവരം കണ്ണേട്ടൻ അറിയാതെ സൂക്ഷിക്കണമെങ്കിൽ അവർക്ക് ഞാനില്ലാതായേ പറ്റൂ. ശരിയാ മോളെ, ബോധം തെളിയുന്നതിന് മുമ്പ് നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാവും ആ നീചൻ ഇവിടെ എത്തിയത്. വേദനയുണ്ടോ മോളെ? തൽക്കാലം സംസാരം മതിയാക്കാം, കാവ്യ റെസ്റ്റ് എടുക്കട്ടെ. ശരി ഡോക്ടർ. പേടിക്കണ്ട മോളെ, നിനക്ക് കാവലായിട്ട് പുറത്ത് ഈ അച്ഛമ്മയുണ്ട്. ഇന്നലെ നടന്നതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇന്ന് ഹോസ്പിറ്റലിൽ ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ട്. ഇന്നലത്തെ CCTV ഫുട്ടേജ് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. കാവ്യക്ക് ബോധം തെളിയുമ്പോൾ CA വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഉള്ളു, സംസാരിച്ചു തുടങ്ങിയ കാര്യം ആരും അറിയണ്ട ഡോക്ടർ. അതെന്താ കാര്യമുണ്ട്?
ഒക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. ശരി. എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒന്നും പറഞ്ഞില്ല, പറയുന്നതിന് മുമ്പ് വീണ്ടും മയങ്ങിപ്പോയി. ഞാൻ ചേട്ടനെ വിളിച്ച് ബോധം തെളിഞ്ഞെന്ന് പറഞ്ഞു. ചേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരും, വരാൻ ധൃതി കൂട്ടണ്ടെന്ന് വിളിച്ചു പറയട്ടെ. വേണ്ട, അവൻ വരട്ടെ. നീ സിദ്ധുവിനെ വിളിച്ചിരുന്നോ? ഇല്ല അച്ഛമ്മേ. എങ്കി അവനെ വിളിച്ച് ശിവയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറ. ശരി. നിന്റെ ചലഞ്ച് ഞാനും ഏറ്റെടുത്തു കഴിഞ്ഞു. അത് വെറുതെ പറഞ്ഞാ പോരാ, ടെസ്റ്റിനുള്ള സമ്മതപത്രത്തിൽ നീ ഒപ്പിടണം. കണ്ണേട്ടൻ ഇതിനകം ഒപ്പിട്ട് കഴിഞ്ഞു, ഇനി നിന്റെ ഊഴോ? വായിച്ചു നോക്കി ഒപ്പിടും. കുഞ്ഞിന്റെ അച്ഛനുമായി നീ ഇത് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു അച്ഛമ്മേ. കൂടുതൽ ആപത്തൊന്നും വരാതിരിക്കാൻ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങിയേ പറ്റൂ. അച്ഛമ്മേ, സാറും ശിവയും കൂടി അരമണിക്കൂറിനകത്ത് എത്താന്ന് പറഞ്ഞു. ശരി, പിന്നെ കണ്ണം വന്നാൽ ഇവിടെ കാത്തേക്കാൻ പറയണം, തൽക്കാലം അകത്തേക്ക് വരരുത്. അതെന്താ അച്ഛമ്മേ? അച്ഛമ്മ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞ അവൻ അനുസരിച്ചോളൂ. ഞാൻ ഡോക്ടറെ ഒന്നുകൂടി കണ്ടിട്ട് വരാം. ശരി. ഓരോന്നോർക്കുമ്പോ അച്ഛമ്മയ്ക്ക് പേടി കൂടുക മോളെ. നീ പറഞ്ഞൊക്കെ ശരിയാ. നിന്നെ രണ്ടു പ്രാവശ്യം അപകടപ്പെടുത്താൻ ശ്രമിച്ചത് നീതുന്റെ കുഞ്ഞിന്റെ അച്ഛൻ തന്നെയാ. ക്യാമറ കണ്ണുകൾ സദാസമയം തുറന്നിരിക്കുന്ന ഇതുപോലെ ഒരു ആശുപത്രി കയറി നിന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ആരും അറിയാതെ രക്ഷപ്പെടണമെങ്കിൽ അവൻ ചില്ലറക്കാരനല്ല മോളെ. ശത്രുവിനെ നിസ്സാരക്കാരനായി ഞാനും കാണുന്നില്ല അച്ഛമ്മ. ഞാൻ ഈ വിവരം പറഞ്ഞ അധികം വൈകാതെ എന്റെ നേരെ ഒരു വാഹനം പാഞ്ഞു വരണമെങ്കിൽ അയാൾ തീർച്ചയായും കരുത്തനായിരിക്കും. അതെ, അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. എന്താ അച്ഛമ്മ? നീതുവിന്റെ കുഞ്ഞിന്റെ അച്ഛൻ മറ്റൊരാളാണെന്ന് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി. ഇപ്പൊ കണ്ണനോട് പോലും ഒന്നും പറയണ്ട. അയ്യോ അച്ഛമ്മ, നമ്മൾ എന്തിനാ കണ്ണേട്ടനിൽ നിന്ന് മറച്ചു വെക്കുന്നത്? ഇക്കാര്യം അറിഞ്ഞ കണ്ണേട്ടന് വലിയ സന്തോഷാവില്ലേ? സന്തോഷമൊക്കെ ഉണ്ടാവും, പക്ഷേ അതിനപ്പുറം അവന് നീതുവിനോട് തോന്നാൻ പോകുന്നത് കൂടുതൽ പകയും വെറുപ്പുവാ. ഇക്കാര്യം അറിഞ്ഞ കണ്ണേട്ടന് വലിയ സന്തോഷാവില്ലേ? സന്തോഷമൊക്കെ ഉണ്ടാവും, പക്ഷേ അതിനപ്പുറം അവന് നീതുവിനോട് തോന്നാൻ പോകുന്നത് കൂടുതൽ പകയും വെറുപ്പുവാ. നിന്റെ അപകടം കരുതിക്കുട്ടിയാണെന്ന് അരവിന്ദ് സംശയം പറഞ്ഞപ്പോ തന്നെ
കണ്ണൻ ഇന്ദിരയെയും ശിവാനിയെയും നീതുവിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കി. ആ ദേഷ്യം കൊണ്ടാവില്ലേ നീതുവിന്റെ കള്ളക്കാമുകൻ ഇന്നലെ രാത്രി നിന്നെ കൊല്ലാൻ ശ്രമിച്ചത്? അതുകൊണ്ട് തൽക്കാലം നീ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഭാവിക്കുന്നത് നല്ലത്. നീതുവിന്റെ കുഞ്ഞിന്റെ അച്ഛൻ മറ്റൊരാളാണെന്ന കാര്യം നമ്മുടെ രണ്ടുപേരുടെയും മനസ്സിലിരുന്നാ മതി. തെളിവ് സഹിതം കയ്യോടെ നമുക്ക് രണ്ടുപേരെയും കൊടുക്കാം. നിഷേധിക്കാൻ അവർക്ക് പറ്റാത്ത വിധത്തിൽ. പക്ഷെ അച്ഛമ്മേ, ഞാൻ എല്ലാ സത്യവും മനസ്സിലാക്കിയെന്ന് നീതുവിന് അറിയാം. ആക്സിഡന്റ് നടന്ന ആഘാതത്തിൽ ആ ദിവസം നടന്നൊക്കെ നീ മറന്നുപോയി. നമ്മൾ അങ്ങനെ വരുത്തി തീർക്കും. നിനക്ക് ചെറിയ ഓർമ്മക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതുണ്ടായെന്നേ എല്ലാവരും കരുതും. തൽക്കാലം നിന്റെയും കണ്ണന്റെയും സുരക്ഷയ്ക്ക് അങ്ങനെ ഒരു നാടകം കളിച്ചേ പറ്റൂ. അപ്പോ ഇത്രയൊക്കെ നാണം കിട്ടും? എന്റെ ഭർത്താവിനെ തേജോവധം ചെയ്ത് നീതു വീണ്ടും ഈശ്വരമഠത്തിൽ കിടന്ന് അഹങ്കരിക്കട്ടെ എന്നാണോ അച്ഛമ്മ പറയുന്നത്? അഹങ്കരിക്കുക എന്നുള്ളത് അവളുടെ തോന്നലല്ലേ. സത്യത്തിൽ നമ്മൾ അവളെ കൊരങ്ങ് കളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. സുരക്ഷിതയാണെന്ന് വിശ്വസിച്ച് അവള് കഴിയട്ടെ. നീ ഇവിടുന്ന് മടങ്ങിയെത്തി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമ്മൾ അവളുടെ തനിതരം തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരില്ലേ? തീർച്ചയാണ്. മനഃപൂർവ്വം ആക്സിഡന്റ് ഉണ്ടാക്കാൻ ആരും ശ്രമിച്ചില്ലെന്ന് കാവ്യമോള് തന്നെ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഇവരെ ശിക്ഷിക്കുന്നത്?